ഈശോമിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, സിറോ മലബാർ സഭ ആരാധനക്രമത്തിൽ കൈത്താക്കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കൈത്ത എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വേനൽ എന്നാണ്. നല്ല കൃഷിക്കാരെ സംബന്ധിച്ച് അവർക്കറിയാം, ധാന്യത്തിൻ്റെ നല്ല ഫലങ്ങൾ, നല്ല വിളവ് ലഭിക്കുന്ന കാലഘട്ടം എന്നത് വേനൽക്കാലമാണ്. സഭയുടെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ലോകമെങ്ങും വേര് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സഭയും സഭാമക്കളുടെയും വിശുദ്ധ ജീവിതത്തിൻ്റെ, വചനത്തിലധിഷ്ഠിതമായ വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലങ്ങളെ അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് കൈത്താക്കാലം. അതുകൊണ്ട് തന്നെ 7 ആഴ്ചകളുള്ള ഈ കാലഘട്ടത്തെ ഫലാഗമകാലം എന്നും നാം വിളിക്കുന്നുണ്ട്. ഈ കൈത്താക്കാലത്തിലെ ഓരോ വെള്ളിയാഴ്ചകളിലും വിശുദ്ധരെയും രക്തസാക്ഷികളെയും പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ, വിശുദ്ധ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ 12 ശ്ലീഹന്മാരുടെ തിരുനാൾ, 12 ശ്ലീഹന്മാരെ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സുവിശേഷത്തിൽ ഈ 12 എന്ന നമ്പർ ഈശോ യാദൃച്ഛികമായിട്ട് തിരഞ്ഞെടുത്തതല്ല? വാസ്തവത്തിൽ ഈശോയ്ക്ക് 12 ശിഷ്യന്മാർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഈശോയോടൊപ്പം ധാരാളം ശിഷ്യന്മാരും ശിഷ്യകളും ഉണ്ടായിരുന്നു. ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ തൻ്റെ 72 ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പ്രത്യേകമായി അവിടുന്ന് 12 പേരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ചില അധികാരങ്ങളും ശക്തിയും നൽകി പ്രേഷിത പ്രവർത്തനത്തിനായിട്ട് അയക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ 12 എന്ന അക്കത്തെയാണ് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പ്രതീകമാണ്, സൂചനയാണ് ഈ 12 ശിഷ്യന്മാരെന്ന് പറയുന്നത്. ഈശോ തന്നെ പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരാകും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള സകല ജനപദങ്ങളുടെയും സകല ഗോത്രങ്ങളുടെയും പ്രതീകമാണ് ഈ 12 ഗോത്രങ്ങളും 12 ശിഷ്യന്മാരും. സകല ജനപദങ്ങളും സകല ജനതകളും രക്ഷിക്കപ്പെടുന്നത് കർത്താവായ ഈശോയിലൂടെയാണ്. രണ്ടാമതായി, പഴയ നിയമത്തിലെ 12 ചെറിയ പ്രവാചകന്മാരുടെ സൂചനയാണ്, പ്രതീകമാണ് ഈ 12 എന്ന നമ്പർ. ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കുന്നവനായതുകൊണ്ട് അവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കണം. ഈ പ്രവാചകൻ എന്നത് അപ്പസ്തോലൻ്റെ പ്രതീകവും കൂടിയാണ്. പ്രവാചകനും അപ്പസ്തോലനും ഒന്നാണ്. ക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യം നിർവഹിക്കേണ്ടവനാണ് ഓരോ അപ്പസ്തോലനും ഐക്യപ്പെട്ടവനും. അതുകൊണ്ട് അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കുന്ന പുരോഹിതരുടെ വാക്കുകൾ ദൈവമക്കളായ സഭാമക്കളായ നമ്മളെല്ലാം സ്വീകരിക്കണം എന്ന ഒരു സൂചനയും വചനം നമുക്ക് നൽകുന്നുണ്ട്. മൂന്നാമതായിട്ട്, ഏലിമിലെ 12 നീരുറവകളുടെ പ്രതീകമാണ് ഈ 12 അപ്പസ്തോലന്മാരെന്നത്. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്ക്, കാനാൻ ദേശത്തിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ, ഏലിമിൽ എത്തിയപ്പോൾ അവർ 12 നീരുറവകളുടെയും 70 ഈന്തപ്പനകളുടെയും സമീപമാണ് ഇസ്രായേൽ ജനം പാളയമടിച്ചത്. ഇതിൻ്റെ അർത്ഥമെന്താണ് പ്രിയപ്പെട്ടവരെ? അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കുന്ന, ദൈവവചനമാകുന്ന നീരുറവ ഹൃദയത്തിലും അധരത്തിലും സൂക്ഷിക്കുന്ന അപ്പസ്തോലന്മാരുടെ പ്രതിനിധികളാകുന്ന പുരോഹിതരുടെ പക്കലായിരിക്കണം ദൈവജനം പാളയമടിക്കേണ്ടത് എന്നാണ്. മൂന്നാമതായി, ഇസ്രായേൽ ജനം യോർദാൻ നദി കടന്നപ്പോൾ പുരോഹിതന്മാരുടെ പാദത്തിന് സമീപത്തുനിന്നും അവർ സൂക്ഷിച്ചെടുത്ത 12 സ്മാരകശിലകളുടെ പ്രതീകമാണ് ഈ 12 എന്ന നമ്പര്. ഇനിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 12 എന്ന അക്കത്തെ അനുദിന ജീവിതവുമായി ഒരുപക്ഷെ നമുക്ക് ബന്ധിപ്പിക്കാം. ആണ്ടുവട്ടത്തിലെ 12 മാസങ്ങളെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത്, ആണ്ടുവട്ടത്തിലെ ഓരോ മാസവും ഒരപ്പസ്തോലൻ്റെ, വിശുദ്ധൻ്റെ രക്തസാക്ഷിയുടെ ഓർമ്മകളാൽ പരിപാപനമായ ധ്യാനത്തിന് നമ്മൾ വിധേയമാക്കപ്പെടണം എന്നുള്ളതാണല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈ 12? അത് യാദൃച്ഛികമായ ഒരു തിരഞ്ഞെടുപ്പല്ല. സഭയുടെ അധികാരശ്രേണി, പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ഹൈറാർക്കി എന്നത് ഈശോ യാദൃച്ഛികമായി തിരഞ്ഞെടുത്ത ഒന്നല്ല. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഒരു കുടുംബത്തിലെ മക്കൾ അപ്പനെയും അമ്മയും ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കേണ്ടതുപോലെ തന്നെ സഭാമക്കൾ സഭയുടെ പുരോഹിതരെ ബഹുമാനിക്കുകയും അവരോട് ആദരവ് പുലർത്തുകയും അവരെ അനുസരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ
സഭയുടെ പുരോഹിതർ മെത്രാൻ സംഘത്തോട് വലിയ വിധേയത്വവും ബഹുമാനവും ആദരവും അനുസരണയും പ്രകടിപ്പിക്കണം. മെത്രാൻ സംഘമാകട്ടെ റോമിലെ പരിശുദ്ധ സിംഹാസനത്തോടും മാർപ്പാപ്പയോടും പത്രോസിൻ്റെ പ്രതിനിധിയായ പരിശുദ്ധ പിതാവിനോടുള്ള വിധേയത്വവും ആദരവും അനുസരണവുമെല്ലാം പ്രകടിപ്പിക്കാൻ കടപ്പെട്ടവരാണ്. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അനുസരണം എന്നത് അടിമത്തമല്ല, അത് ദൈവ സ്നേഹത്തിൻ്റെ ഭാഗമായി ഹൃദയത്തിൽ നിന്ന് ഉരുവാകേണ്ട ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ, അദ്ദേഹത്തിന് ജീവിതത്തിലെ ഒരു വലിയ സംഭവമുണ്ട്. കർമ്മലീത്ത സഭയിലെ അദ്ദേഹത്തിൻ്റെ അധികാരികൾ തന്നെ 1500s അദ്ദേഹത്തെ ടൊൽനാഡോയിലെ ഒരു ആശ്രമത്തിൽ തടങ്കലിലാക്കുകയാണ്. പക്ഷേ അദ്ദേഹം ആ അധികാരത്തെ തള്ളിപ്പറഞ്ഞില്ല. തൻ്റെ സന്യാസ ജീവിതത്തെ അദ്ദേഹം ഉപേക്ഷിച്ചില്ല. വലിയ വിഷമത്തോടും വേദനയോടും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ആ നീണ്ട 8-9 മാസങ്ങൾ അദ്ദേഹം ടൊൽനാഡോയിലെ ഒരു ആശ്രമത്തിലെ ഇരുണ്ട മുറിയിൽ ചെലവഴിച്ചു. അതിൻ്റെ ഫലമെന്താണ്? ആ അനുസരണത്തിൻ്റെ ഫലമെന്നത് വലുതായിരുന്നു. ആ കാരണം ആ സമയത്താണ് മിസ്റ്റിക് സ്പിരിച്വാലിറ്റിയിലെ, ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്പിരിച്വൽ കാൻഡിക്കിൾസ്, ആധ്യാത്മിക കീർത്തനങ്ങൾ എന്ന കൃതിക്ക് ജന്മം കൊടുത്തത് ആ സമയത്താണ്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ച് അദ്ദേഹത്തെ കൊണ്ട് ആധ്യാത്മിക കീർത്തനങ്ങൾ എഴുതിപ്പിച്ചത് ആ കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരിച്ചാൽ നമ്മൾ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 12 ശ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ സഭയുടെ അധികാരത്തെപ്പറ്റി, അത് ദൈവിക അധികാരത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ള ആ വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാനിടയാകട്ടെ. ഈശോ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമീൻ.